ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും വീഡിയോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഏതാനും ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഫോട്ടോകൾ ചർച്ചയിൽ വരുന്നത് ചില മുന്നറിയിപ്പുകളുടെ ടെക്സ്റ്റുകളുണ്ട് അതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് തസ്വീർ എന്ന് അറബിയിൽ പറയും രൂപപ്പെടുത്തൽ ചിത്രരചന ഇതാണ് ഇതാണതിൻ്റെ ഒരു അർത്ഥം തിരുമൊഴിയിൽ കാണാം കുല്ലു മുസവരിൻ ഫിന്നാർ രൂപപ്പെടുത്തുന്നവർ നരകത്തിയിലാണ് അശബ്ദുനാസി ആദാബയ്യവും മൽക്കിയാമ അന്ത്യനാളിൽ കൊടിയ ശിക്ഷ പറയപ്പെട്ടത് അല്ലീൻ യുദാഹിയൂൻ ഹൽഖല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് സദൃശ്യപ്പെടുന്നവരാണ് ഉദ്ദേശം ഈ രൂപപ്പെടുത്തുന്നവരുടെ വിഷയമാണ് അവിടെ ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയും അതുപയോഗിച്ചുള്ളതായ ഫോട്ടോകളും അതേപോലെ വീഡിയോ പകർത്തലൊക്കെ ആധുനികമായിട്ടുള്ള വിഷയങ്ങളാണ് പ്രവാചകൻ സല്ലിസ്ലം മാ തങ്ങൾ തസ്വീറിനെ കുറിച്ച് പറഞ്ഞു രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചും അതേപോലെ ചിത്രരചനയെക്കുറിച്ചും അതിൽ വിലക്ക് പറയാൻ കാരണം ഒന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പന്ന വിശേഷണത്തോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് ഒരുന്നും രണ്ടാമത്തേത് പലപ്പോഴും ഈ ചിത്രങ്ങളും രൂപങ്ങളും പ്രതിഷ്ഠകളാക്കി ആരാധിക്കപ്പെടുകയും സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അനുഗ്രഹദാതാവായ പടച്ച തമ്പുരാൻ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ ആ അവൻ്റെ അർഹത ഇത്തരം രൂപങ്ങൾക്ക് പ്രതിമകൾക്ക് ചിത്രങ്ങൾക്ക് വഴി മാറ്റുന്ന ഒരു അവസ്ഥ അത് അതിന് കാരണമായിട്ടുണ്ട് ഇത്തരം രൂപങ്ങൾ ഉണ്ടാക്കൽ അതുകൊണ്ട് തന്നെയാണ് അതിൽ വിലക്ക് വന്നത് ബഹുദൈവ വിശ്വാസം ഇസ്ലാമിൽ വലിയ പാപമാണ് അതിന് കാരണമാകുന്നു ഇത്തരം രൂപകൽപ്പനകൾ അതുകൊണ്ടാണ് അതിൽ വിലക്ക് വന്നത് അതേപോലെ സൃഷ്ടിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകതയെ ചിലർ തങ്ങൾക്ക് അവകാശപ്പെടുന്ന അവസ്ഥ വന്നു ഇത്തരം രൂപങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ രചനകളിലൂടെ അതുകൊണ്ടും അതിൽ വിലക്ക് വന്നു അതുകൊണ്ട് തന്നെ അതാണ് കൊടിയ പാപം വലിയ ശിക്ഷ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്നാൽ ഇവിടെ ചോദ്യത്തിൽ വന്ന ഫോട്ടോ എടുക്കൽ അതേപോലെ വീഡിയോ പകർത്തൽ ഇത് പ്രവാചകൻ ചിലന്നാൽ ചില മാത്രങ്ങൾ അന്ന് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് വിലക്കിയ ആ ഒരു കാരണത്താലോ ലക്ഷ്യത്താലോ ഒരു വിഷയമല്ല ആളുകൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് ആരാധിക്കപ്പെടാനാണ് എന്നുള്ള നീയത്തിലോ അല്ലെങ്കിൽ അതിന് കാരണമാകുന്നുള്ള നില കാരണമാക്കാനോ വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ ആ ഒരു വിധി അതേപോലെ ഒരാൾ ഫോട്ടോ എടുക്കുന്നുവെങ്കിൽ അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റില്ല അതൊന്ന് അങ്ങനെയാണ് എങ്കിൽ ഒരു ആരാധന മൂർത്തി അല്ലെങ്കിൽ രൂപമോ കിട്ടാനാണ് അത് എങ്കിൽ അത് തെറ്റാണ് വിലക്കുള്ളതാണ് അതിന് വിഷയമല്ല പാടുള്ളതല്ല അതേസമയം അതല്ലാത്ത രീതിയിലുള്ള ഈ ഇന്നൊക്കെ സാർവത്രികമായ സർവസാധാരണമായ ആളുകൾ കൊണ്ടു നടക്കുന്നതായ ഫോട്ടോ എടുക്കൽ അതിൽ ഈ ഒരു വിധി അങ്ങനെ തന്നെ നരകത്തിലാണ് വലിയ ശിക്ഷയാണ് എന്ന് പറയാൻ പാടില്ലെങ്കിലും അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടത് ഉണ്ട് എന്നതിൽ ആർക്കും തർക്കണ്ടാവില്ല ഇന്ന് ഫോട്ടോകൾ ആൺ പെൺ ഭേദമന്യ അതും പലപ്പോഴും വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിലൊരു സൂക്ഷ്മത പുലർത്താതെ തന്നെ ഫോട്ടോ എടുക്കുന്നു പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നു അത് അത്യാധുനിക സംവിധാനങ്ങളെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു അത് ലോകർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്തൊക്കെ കുതുകുലം അതിനാലുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ എത്ര ചിലർ ഫോട്ടോ എടുക്കും ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഒക്കെ എല്ലാം ഫോട്ടോ ആണ് അതിനാലുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ എത്രയാണ് പലവിധ മാനക്കേടുകൾ വൈവാഹിക പാർട്ടികളിൽ നടക്കുന്ന ഫോട്ടോ വീഡിയോ അതിനാലൊക്കെ ഉണ്ടാകുന്നതായ കുറേ വിഷയങ്ങൾ ബുദ്ധിയുള്ള ആളുകൾക്കാർക്കും അതിലൊന്നും അതൊക്കെ പാടില്ല എന്നുള്ളതിൽ തർക്കല്ല അതുകൊണ്ടാണ് മഹല്ല അടിസ്ഥാനത്തിൽ വീഡിയോ ഉള്ള കല്യാണത്തിന് വരില്ല വരെ തീരുമാനങ്ങൾ വന്നത് കാരണം എന്താ ഫോട്ടോ എടുക്കുന്നവനൊരു സംസ്കാരം ഉണ്ടാവും അതിൽ യാതൊരു വിഷയവും അല്ലാതെ നിന്നോടുക്കുന്നവർക്കൊരു സംസ്കാരം ഉണ്ടാവും അത് പിന്നീട് പരസ്യപ്പെടുത്തപ്പെടുമ്പോഴാണ് വലിയ നാണക്കേടിൻ്റെ അവസ്ഥകൾ സംജാതമാകുന്നത് പല വിവാഹമോചനങ്ങൾ പോലും കല്യാണങ്ങൾക്കപ്പുറം നടക്കാൻ കാരണം അവിടെ പ്രദർശ അവിടെ എടുക്കപ്പെട്ട ഫോട്ടോകളും അതേപോലെ തന്നെ വീഡിയോ സംവിധാനവുമാണ് പണ്ട് ഫോട്ടോ എടുത്തത് പിന്നീട് കാണുമ്പോൾ അന്ന് ഫോട്ടോക്ക് നിന്ന് കൊടുത്തവർ ഐ എ എന്ന് പറഞ്ഞ് ഇനി അനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നതായ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് നിർലജ്ജകരമായിട്ടുള്ളതായ പല അവസ്ഥകളുമാണ് നേറാം വിധം ഒരു പക്ഷവായന നടത്തുമ്പോൾ ഈ ഫോട്ടോയുടെ വിഷയത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ സൂക്ഷ്മത പുലർത്തണം ഈ കണ്ടതും കേട്ടതും മുഴുവൻ ഒരു ഫലമില്ലാതെ ഒരു ലക്ഷ്യമില്ലാതെ പണ്ഡിതന്മാർ ഫോട്ടോ എടുക്കുന്നതിൽ ഇളവ് പറഞ്ഞതായിരിക്കാം ഒരു ദ പ്രോഗ്രാം ഫലപ്രദമായ ഒരു പ്രോഗ്രാം മറ്റുള്ളവർക്ക് അത് അതിൻ്റെ ഫലം എത്തുമെങ്കിൽ അതിന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രൂഫായി സംരക്ഷിക്കുവാൻ എടുത്തു വെക്കുവാൻ ഒരു പരിപാടി അത് ഫോട്ടോ എടുത്ത് പ്രൂഫാക്കി വയ്ക്കാൻ ഫോട്ടോ എടുക്കാ എന്ന് പറഞ്ഞ് അതേപോലെ പാസ്പോർട്ടിൻ്റെ പോലുള്ളതായ നമ്മളുടെ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റുകൾക്ക് അനിവാര്യമായ ഫോട്ടോകൾ അനുവദിച്ചു അനിവാര്യതകൾ ഉണ്ടെങ്കിലല്ലാതെ ഈ എല്ലാത്തിനും എടുത്ത് ചാടി ഫോട്ടോ എടുത്ത് അത് ഒരു ഹോബിയായി സ്വീകരിക്കുന്നത് വിശ്വാസി സമൂഹം സൂക്ഷിക്കേണ്ടതുണ്ട് അതിൽ ഒരു തർക്കമല്ല വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ അനാവശ്യങ്ങളിൽ ആളുകളാകുക എന്നുള്ളത് വിജയികളായ വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അത് അഫ്ലഹൽ തീർച്ചയായും വിശ്വാസികൾ വിജയം വരിച്ചു ആരാണ് ആ വിജയികൾ ഭക്തിയിൽ നമസ്കരിക്കുന്നവർ വല്ലദീന ഹും വൃഥാവേലകളിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് അന്യം നിൽക്കുന്നവർ അതിൽ നിന്ന് തിരിഞ്ഞ് കളയുന്നവർ എന്നാണ് അപ്പോൾ ഈ അനാവശ്യങ്ങൾ വൃധാവേലകൾ വേണ്ടാ തരങ്ങൾ അതിൽ നിന്ന് കന്ന് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത് ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത് അള്ളാഹു വാലം